വിഷു ആയിട്ട് ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിരു കൊണ്ടുള്ളൊരു പായസമാണ്. ഇത് സേമിയ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പായസമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം പായസം റെഡിയാക്കിയിട്ട് വരാം. പായസം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അവലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 240 ml കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് കയ്യിൽ നമ്മൾ എടുത്ത് പൊടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവല് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പാലാണ്. ഞാനിവിടെ 240 ml കപ്പിൽ 2 കപ്പ് പാൽ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പാലും അവിലൊന്ന് വേവിച്ചെടുക്കുന്നത്. അവിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ശർക്കര ഉരുക്കി ഒഴിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അതൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പായസം റെഡിയാക്കുമ്പോഴേ ശർക്കര ഉരുക്കി റെഡിയാക്കി വയ്ക്കുക. ചൂടോടു കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ശർക്കരയുടെ അളവ് ഞാനിവിടെ പറയുന്നില്ല. കാരണം ചിലർക്ക് മധുരം കൂടുതലാവും ഇഷ്ടം, ചിലർക്ക് കുറവാവും ഇഷ്ടം. അപ്പോൾ അത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ 240 ml കപ്പിന് 2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് മാറ്റി വെച്ചിരുന്നത്. അതിൽ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും നമ്മൾ ഓൾറെഡി ഒഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള പാലൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം നന്നായിട്ട് ഒന്ന് തിളച്ചു കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം നെയ്യിൽ. അപ്പോൾ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മധുരമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ടേസ്റ്റും അടിപൊളിയാണ്. നമുക്കത് സെർവ് ബോളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും അവലോട്ടുള്ള പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത്തവണ വിഷുവിന് അവലോട്ടുള്ള പായസം തന്നെ. വേഗം പോയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഓക്കെ. വേഗം. അപ്പോൾ ഇത്തവണ ഓണത്തിന് അവലോട്ടുള്ള പായസം തന്നെ. അപ്പൊ ഇത്തവണ വിഷുവിന് അവലുകൊണ്ടുള്ള പായസം തന്നെ. തീർച്ചയായും വേഗം പോയിട്ട് ട്രൈ ചെയ്യാം.